കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നിലപാട് എന്നുള്ള നിലക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും ഈ നാടിൻ്റെ ഐക്യത്തിൽ വിശ്വസിക്കുന്നവരും നാടിൻ്റെ സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നവരും മതേതരത്വവും രാജ്യത്തിൻ്റെ ജനാധിപത്യബോധവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് ഉള്ളിലും പുറത്തും കരുതുന്നവരുമായിട്ടുള്ള ആളുകളുടെ പിന്തുണയാണ് ഞങ്ങൾ തേടുന്നത്. അവരുടെ വോട്ട് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മതത്തിൻ്റെ പ്ലസ് ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ആരും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മീറ്റിങ്ങിലും പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടത് മതേതരത്വത്തിൻ്റെ പ്ലസ് ആണെന്ന്. അല്ല, അവർക്ക് പരാതി ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിനകത്തും അതെല്ലാം യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കേസെടുക്കുന്നതിനകത്തൊന്നും ഞങ്ങൾ ആരും എതിരല്ല. സി അതിനകത്ത് നമ്മളെ അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കേസ്. എൻ്റെ അറിവോടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അറിവോടെ ഞാൻ ആ ചിത്രം എന്തോ മോർഫിയിപ്പിച്ചു എന്നുള്ളതോ? എനിക്ക് തിരിച്ചൊരു ചോദ്യം, അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? എന്ത് അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടുക? എൻ്റെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അങ്ങനെ വേണ്ടാത്തൊരു കാര്യം ചെയ്യാൻ ഞാൻ പ്രചോദനമാവുകയാണെങ്കിൽ അതുകൊണ്ട് ഇപ്പുറത്ത് മത്സരിക്കുന്ന ഞാൻ എനിക്ക് എന്താ അതിൻ്റെ മെച്ചം? അപ്പം എൻ്റെ അറിവോടോ സമ്മതത്തോടോ ആരും അങ്ങനെ ചെയ്തിട്ടുമില്ല, ഇനിയോട്ട് ആരും ചെയ്യാനും പോകുന്നില്ല. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, ഏതാണ്ട് 22 വർഷം മുമ്പാണ് ഞാൻ കെഎസ്യുവിൻ്റെ കൊടി പിടിക്കുന്നത്. 13 വർഷത്തിലധികമായിട്ട് ഞാൻ നിയമസഭയിൽ പ്രവർത്തിക്കുന്നു. 10-15 വർഷത്തോളമായിട്ട് നവമാധ്യമങ്ങളിൽ ഇടപെടുന്നു. നിങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിലോ അറിവിലോ ഇതുപോലെ ആക്ഷേപകരമായിട്ടും ഇല്ലാത്തത് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇടപെടൽ നടത്തുന്ന ഒരാളായിട്ട് എന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിപ്പോൾ പറയണം. നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു വാർത്തയെങ്കിലും നിങ്ങളിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ഞാൻ എന്നാൽ ശക്തമായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ അസംബ്ലിയിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ സാറ് ഡോളർ കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അസംബ്ലിയിൽ അവതരിപ്പിച്ച ഒരാളാണ്. ഇപ്പം ഞാൻ പോയത് അതിൻ്റെ നിറം പിടിച്ച കഥകളുടെ പുറകെ അല്ല, ഞാൻ പോയത് ഫാക്ച്വലായി നിയമപരമായി കുറേ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ആ 10 ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ ആ കാര്യം അടിയന്തരപ്രമേയമായിട്ട് അവതരിപ്പിച്ചപ്പോൾ ചോദിച്ചത്. ഈ എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ നിയമസഭയിലുള്ളപ്പോൾ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ ഉത്തരം തേടുന്നത് ആക്ഷേപ വഴിയിലല്ല, നിയമവഴിയിലും ജനാധിപത്യ വഴിയിലുമാണ്. എൻ്റെ അറിവിലോ സമ്മതത്തിലോ ഒരാളെയും ആക്ഷേപിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളല്ല, കൊടുക്കുന്ന ഒരാളല്ല, നാളെ കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പാർട്ടിയും മുന്നണിയും എൻ്റെ നേതൃത്വവും എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് അതിൽ എൻ്റെ പേര് വലിച്ചഴിച്ചത് ഞങ്ങൾ ഓൺ ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം നടക്കില്ല. അതിനാ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഞാൻ മാത്രമല്ല അപ്പുറത്തെ സ്ഥാനാർത്ഥിക്ക് ഒരു പിന്നെ ക്രെഡിറ്റ് പിന്നെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഇപ്പുറത്തൊരു കാര്യം ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിക്കുകയോ? ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് പ്ലാൻഡ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യാന്നുള്ളതാണ്. UDFന്റെ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടോ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടോ അങ്ങനെ ഒരു ആലോചനയില്ല, ഗൂഢാലോചനയില്ല, ചെയ്തിട്ടുമില്ല, ചെയ്യുകയില്ല എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. അങ്ങനെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനിയിപ്പോൾ കേസെടുത്തിട്ടുണ്ടെന്നാണ് സി അതിലേക്ക് എന്നെ വലിച്ചഴിച്ചത്, എൻ്റെ പേര് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എന്നെ ആ പരാതിയിലേക്ക് വലിച്ചഴിച്ചത് കുറച്ച് പിന്നെ തരം താന്നൊരു ഏർപ്പാടായിപ്പോയി. അതിൽ ഞങ്ങൾക്ക് ജനങ്ങൾ തരുന്ന ഒരു പിന്തുണയിൽ അസ്വസ്ഥരായി ഇൻഡിവിജ്വലി സത്യം പറഞ്ഞാൽ ഞാനാണ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത്. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കും. കാരണം ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത, ഞാൻ ചെയ്തിട്ടില്ലാത്ത, എൻ്റെ അറിവോ സമ്മതവും ഇല്ലാത്ത ഒരു കാര്യത്തിന് എന്നെ കോട്ട് ചെയ്തിട്ട് ഒരു പരാതി കൊടുക്കുക, അത് വാർത്തയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ ഞാനാണ് പരാതി കൊടുക്കേണ്ടത്. ഇപ്പോൾ